ഹലോ, ഇന്ന് റെസിപ്പി അല്ല കേട്ടോ. ഇന്ന് ഓവനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട്, ഓവൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഏത് ഓവനാണ് ഏറ്റവും നല്ലത്? വോൾട്ടേജ് ഓവൻ, അതുപോലെ മൈക്രോവേവ്, കൺവെക്ഷൻ, എയർ ഫ്രയർ, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഓവൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ യൂസ് ചെയ്യുന്നവർക്കും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ഓവനെ കുറിച്ചൊട്ടും പരിചയമില്ലാത്തവർ ചോദിക്കാറുണ്ട്, ഇത് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഓവൻ. കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. രണ്ടും, വോൾട്ടേജ് ഓവനാണെങ്കിലും മൈക്രോവേവ് കൺവെക്ഷൻ ആണെങ്കിലും, വോൾട്ടേജ് ഓവൻ ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇതുപോലെ റാക്ക് ഉണ്ടാവും. ഇതുപോലെയാണ് വോൾട്ടേജ് ഓവന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതുപോലെ മൈക്രോവേവ് കൺവെക്ഷൻ ആണെങ്കിൽ ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കുക്കാകുന്നതും ബേക്കാകുന്നതൊക്കെ. ഇതുപോലെയാണ് മൈക്രോവേവ് കൺവെക്ഷൻ, അതുപോലെ വോൾട്ടേജ് ഓവനും. ഞാനിപ്പോൾ കാണിച്ച പോലെ ആ ഒരു രീതിയിലും. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു വോൾട്ടേജ് ഓവനിൽ നമുക്ക് കേക്ക് ബേക്കിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ മൈക്രോവേവ് കൺവെക്ഷനിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല ബേക്കിംഗ്. കേക്കൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഈ ഒരു വോൾട്ടേജ് ഓവനിലാണെങ്കിൽ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ മൈക്രോവേവ് കൺവെക്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ ഒരു കാര്യം, വോൾട്ടേജ് ഓവനിൽ ചൂടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 2 മിനിറ്റ് ഒക്കെ കൊണ്ട് ചൂടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാ ഗ്യാസിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പുലാവ്, ഇഡലി ഒക്കെ ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ബേക്കിങ്ങിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ബേക്കിങ്ങിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഗ്രില്ലിങ് അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ ചൂടായിട്ട് കിട്ടുന്നുണ്ട് 2 മിനിറ്റൊക്കെ കൊണ്ട്. പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ്. ഈ ഒരു മൈക്രോവേവ് കൺവെക്ഷന് റേറ്റ് കൂടുതലാണ്. അതുപോലെ വോൾട്ടേജ് ഓവന് റേറ്റ് കുറവാണ്. അതിൻ്റെ നേരെ പകുതി പോലും വോൾട്ടേജ് ഓവന് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടും കൂടെ ഉള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മൈക്രോവേവ് ഉള്ള ഓപ്ഷൻ തന്നെ ഉള്ള വോൾട്ടേജ് ഓവന് കിട്ടുന്നുണ്ട്. കാണുമ്പോൾ ഈ ഒരു വോൾട്ടേജ് ഓവൻ പോലെ തന്നെ ഉണ്ടാവും. അതിൽ മൈക്രോവേവ് ഓപ്ഷനും കൂടെ ഉള്ള, അപ്പോൾ നമുക്ക് ഫുഡ് ചൂടാക്കി എടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉള്ള ഓവന് കിട്ടുന്നുണ്ട്. റേറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഒരു ഓവന് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഓവന് വേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. നമുക്ക് ബേക്കിംഗ് ആണോ മെയിനായിട്ട് വേണ്ടത്, ബേക്കിംഗ് ചെയ്യാനാണ്. കേക്ക് മാത്രമല്ല, ബേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഡിന്നർ റോള്, ബ്രെഡ്, കുക്കീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് ആണോ മെയിനായിട്ടുള്ള ഉദ്ദേശം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിങ്ങും അതുപോലെ മൈക്രോവേവ് ഓപ്ഷനും കൂടെ ഉള്ളത്, ചൂടാക്കാനും കൂടെ പറ്റുന്ന ഓവൻ ഇപ്പം കിട്ടുന്നുണ്ട്. റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല, റേറ്റ് കൂടുതലാണതിന്. അങ്ങനെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കാൻ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബേക്കിംഗ് ആണ് മെയിൻ ആണെങ്കിൽ വോൾട്ടേജ് ഓവൻ ഏറ്റവും നല്ലതാണ്. അതും വോൾട്ടേജ് ഓവൻ തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും ആ ഒരു മൈക്രോവേവും കൂടെ വരുന്നത്, ചൂടാക്കാനും കൂടെ ഓപ്ഷൻ ഉള്ളത്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് ഒന്നും അല്ല, ഇത് ചൂടാക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് വേണതെങ്കിൽ നമുക്ക് മൈക്രോവേവ് കൺവെക്ഷൻ ഓപ്ഷൻ ഇല്ലാത്ത വെറും മൈക്രോവേവ് മാത്രമായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അതിന് ചെറിയ റേറ്റാണ്, 5000 അടുത്തൊക്കെ നമുക്ക് വാങ്ങിക്കാം. ആ ഒരു റേറ്റിലൊക്കെ കിട്ടും. ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ചൂടാക്കാൻ അതുപോലെ ചെറിയ ചെറിയ സംഭവമൊക്കെ ചെയ്യാം. അതിൽ ഫ്രഞ്ച് ഫ്രൈ, പിന്നെ ചിലതിൽ ഗ്രില്ലിംഗ് ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. കപ്പ് കേക്ക്, മഗ് കേക്ക് ഒക്കെ ഇല്ല, അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആ ഒരു മൈക്രോവേവ് മാത്രമുള്ള ഓവനിൽ. അപ്പോൾ ഓരോ ഓവനിലും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് അതുപോലെ അതിൻ്റെ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വാങ്ങാം കേട്ടോ. സെയിം ആയിരിക്കില്ല. ഇപ്പോൾ സെയിം ബ്രാൻഡാണെങ്കിലും അതുപോലെ ഓവൻ എന്ന് പറയുമ്പോൾ വേറെ വേറെ ബ്രാൻഡിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ നോക്കി മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഓവനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് 45 ലിറ്ററിൻ്റെ ഓവനാണ്. ഒരു 8 വർഷത്തോളമായിട്ട് വാങ്ങിയിട്ട്. ഇത് ബജാജാണ് ബ്രാൻഡ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക്, ഒരുപാട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല. ഇതിൽ തന്നെ കറക്റ്റ്
ഇട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ഓവനിലും അങ്ങനെയല്ല കേട്ടോ, വേറെ ഓവനിലൊക്കെ നമ്പരും അതിൻ്റെ പിക്ചേഴ്സും നമ്പരും ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. ഇതിൽ കറക്റ്റ് ബേക്കിംഗ് ആണെങ്കിലും ഗ്രില്ലിംഗ് ആണെങ്കിലൊക്കെ കറക്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസൊന്നുമില്ല. അതുപോലെ പിന്നെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ഒരു ട്രേയും കൂടെ വരുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ നടുക്ക് വെക്കാനായിട്ട്. പക്ഷെ അതൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പറയാം. ഇതിൽ ഇതിൻ്റെ കോയിൽ ഉണ്ടല്ലോ, മുകളിൽ ഒരു കോയിലുണ്ടാവും, പിന്നെ വേറെ ഓവനിലൊക്കെ താഴെയും കൂടെ കോയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ മുകളിലത്തെ കോയിൽ വേണ്ടാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ താഴത്തെ വേണ്ടാന്നുണ്ടെങ്കിലോ അത് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ചൂടാകുന്നത് കുറക്കാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വേറെ ഓവനിലുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ വേറെ എക്സ്ട്രാ കോയിൽ വന്നിട്ടുമില്ല, വേറെ ഓപ്ഷനും ഇല്ല. നമ്മൾ ജസ്റ്റ് ബേക്കിംഗ് കൊടുത്താൽ മതി, അപ്പോൾ അത് കറക്റ്റ് ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലുള്ളതാണ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രി, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 160 അല്ലെങ്കിൽ 170 സാധാരണ വെക്കാറുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ബേക്കിങ്ങും അതുപോലെ ഗ്രില്ലിങ് ടോസ്റ്റിങ് ഈ ഒരു ഓപ്ഷനൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ബേക്കിംഗ് ആണെങ്കിൽ ആ ഒരു ബേക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി, നമ്മൾ പിന്നെ വറന്നും ചെയ്യേണ്ട. ആദ്യം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ബേക്കിംഗ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ടൈമിങ്, ടൈമിങ് ഓരോ കേക്കിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ബട്ടറും ഓയിലൊക്കെ കൂടുതൽ ചേർക്കുന്ന കേക്ക് ബേക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. അതല്ലാതെ മുട്ട മാത്രം കൂടുതൽ ചേർത്ത് ചെയ്യുന്ന കേക്കാണെങ്കിൽ പെട്ടെന്ന് ബേക്കാവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ബജാജ് ഓവനിൽ ഇങ്ങനെയാണുള്ളത്. നമ്മൾ വേറെ ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല, ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എളുപ്പമാണ്, വേറെ നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഡെമോ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പിക്ചേഴ്സ് ബേക്കിംഗ് എന്നൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ബേക്കിങ്ങിൻ്റെ എന്തോ പിക്ചറും നമ്പറും ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. അതുപോലെ ഇതിപ്പോൾ 45 ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഇത് തോന്നിയത് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. സംഭവം നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സമയത്തൊക്കെയാണ് കേട്ടോ കൂടുതൽ നമുക്ക് വലിയ ഓവനൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ കേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്കിത് കുറച്ച് ചെറുതായ പോലെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ 9 ട്രേ ആണ്, 9 ട്രേ ആണ്. ഇതുപോലത്തെ 2 ട്രേ നമുക്ക് ഈ ഒറ്റ റാക്കിൽ വെക്കാൻ പറ്റുന്നില്ല, അപ്പോൾ തട്ടുന്നുണ്ട്. സെയിം ഒരേ ഇതിൽ വെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സ്ക്വയർ ആയിട്ടുള്ള ട്രേ റൗണ്ട് വെക്കാം, 2-3 ഒക്കെ വെക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ 2 വെക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ റാക്ക് വേറെ, ഞാൻ പറഞ്ഞില്ല, വേറെ ഒരു നമുക്ക് ഒരു ട്രേ പോലെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ വെച്ചാലും ഇങ്ങനെ നമുക്കിത് 2 വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു ട്രേ ആണ്. അതുപോലെ ഇതിലിപ്പോൾ ഇതിൻ്റെ 12 ട്രേ വെക്കുമ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഇത് 12 ട്രേ ആണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 14 ട്രേ വരെ നമുക്കിതിൽ വെക്കാം. ഈ ഒരു റാക്കിൽ ഒറ്റ ട്രേ ആണെങ്കിൽ 14 കേക്ക് വരെ നമുക്കിതിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു റാക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് വെക്കാം, ബേക്കിംഗ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ കേക്ക് പൊങ്ങി വരുമ്പോൾ ഈ ഒരു മുകളിലത്തെ റാക്കിലോട്ട് തട്ടുന്നുണ്ട്, പൊങ്ങി വരുമ്പോൾ തട്ടുന്നുണ്ട്. അപ്പോൾ കേക്ക് കുറച്ചൊന്ന് സ്പോയിലാവുന്നുണ്ട് അങ്ങനെ തട്ടുമ്പോൾ. അതുപോലെ പിന്നെ നേരെ മുകളിൽ വെച്ചാലും അതേപോലെ, ഇപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നില്ല, ഇവിടെയാണ് നമ്മൾ ട്രേ വെക്കുന്നത്. അതുപോലെ ഈ മുകളിലും നമുക്ക് ട്രേ വെക്കാം, ട്രേ വെച്ച് ചെയ്യാം. അവിടെ വെക്കുകയാണെങ്കിലും ആ മുകളിലേക്ക് തട്ടുന്നുണ്ട്, ഏറ്റവും ടോപ്പിലോട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സെയിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളൊരു 55 ലിറ്ററിൻ്റെ ഓവനൊക്കെ വാങ്ങാം കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. 60 ലിറ്ററിൻ്റെ ഓവനൊക്കെ വാങ്ങാതിരിക്കുക. പിന്നെ ഈ ഒരു ബജാജ് ഓവന് 45 ലിറ്റർ മാത്രമാണ് വരുന്നുണ്ട് അതിനത് ആ സമയത്ത്, ഇപ്പോൾ പിന്നെ അറിയില്ല. അതുപോലെ ഈ ഒരു മൈക്രോവേവ് കൺവെക്ഷന് 22 ലിറ്ററിൻ്റെ ഓവനാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഓട്ടിജ് ഓവന് കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ അത്ര 45 ലിറ്ററും 22 ലിറ്ററും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നേരെ പകുതിയല്ലേ, എന്നിട്ടും അതിനേക്കാൾ റേറ്റ് കൂടുതലാണ് ഇതിന്. പിന്നെ നമുക്കിത് മനസ്സിലാക്കാനിപ്പോൾ കുറേ പേര് ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഓവൻ അതിൽ കൺവെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ചൂടാക്കാനുള്ളത് മാത്രമാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും കൺവെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ ബേക്കിംഗ് ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, നമുക്കിപ്പോൾ ഈ ഓവനിൽ ചെയ്യുന്ന സെയിം അതേ സോഫ്റ്റും ആ ഒരു പെർഫെക്റ്റും ഒക്കെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ ചെയ്യുമ്പോഴും നമുക്ക് കേക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. കേക്ക് മാത്രമല്ല, വേറെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഗ്യാസ് അടുപ്പിലും ചെയ്യാം, ബേക്കിംഗ് ചെയ്യാം. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഓട്ടി ജോബിൽ ചെയ്യുന്ന അതേ സെയിം ഇതിൽ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്.
പക്ഷെ ഇതിലാവുമ്പോ നമുക്കിപ്പോ ഓവനിലാവുമ്പോ ഇത്രയും വലിയ പാത്രപ്പയ്യ റോട്ടിജോവിൽ ഇത്രയും വലിയ ട്രേ ഒക്കെ വെക്കാലോ. പക്ഷെ ഗ്യാസ് അടുപ്പിൽ ഇത്രയും വലിയ ട്രേ വെക്കണമെങ്കിൽ, സ്ക്വയർ ആയിട്ടുള്ളത് ഇത്രയും വലിയ ട്രേ വെക്കണമെങ്കിൽ വലിയ പാത്രം എടുക്കേണ്ടി വരും. നമ്മൾ പാത്രത്തിന്റെ അകത്ത് ഈ ഒരു ട്രേ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ വലിയ പാത്രം എടുക്കേണ്ടി വരും. അങ്ങനെയാവുമ്പോ അത് മാത്രമാണ്, അല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ ക്രീമൊക്കെ ഇട്ട് ലെയറൊക്കെ ചെയ്യുന്ന കേക്ക് അതിന്റെ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിലും നല്ല രീതിയിൽ നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ മുകൾ ഭാഗം അങ്ങനെ ഓവറായിട്ട് ബ്രൗൺ കളർ ആകണം അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കുറേ പേര് വിചാരിക്കലുണ്ട് ഓവനിൽ ഉണ്ടാക്കിയാലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആകുന്നത്, ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടാവാം ശരിയാവാത്തതെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കേക്കിൻ്റെ ബാറ്റർ നമ്മളത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ നമുക്ക് ഗ്യാസ് അടുപ്പിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോവേവ് കൺവെക്ഷനിൽ മാത്രം അത്ര കേക്ക് ശരിയാവുന്നില്ല. അതുപോലെ ഈ ഒരു ഓവനിലാണെങ്കിലും ഗ്യാസ് അടുപ്പിലാണെങ്കിലൊക്കെ നമുക്ക് നല്ല കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ എന്തിൽ നമ്മൾ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ബാറ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ അത്രയും നല്ല ഇത് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഓവനിലാണെങ്കിൽ ടെമ്പറേച്ചറും കാര്യങ്ങളും അതിൻ്റെ ബേക്കിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷനും അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു എയർ ഫ്രൈയർ, ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് യൂസ്ഫുൾ ആണോ എന്നുള്ളത്. ഞാനൊരു 4-5 റെസിപ്പി ഇതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നമുക്ക് ഓയിലൊന്നും കഴിക്കാത്തവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു എയർ ഫ്രൈയർ. ഒട്ടും ഓയിൽ കഴിക്കാത്തവർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്. ഇതിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലാന്നല്ല. നമ്മൾ വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് ആ ഒരു മസാലയിലോട്ട് ഓയിൽ കുറച്ചൊന്ന് ആഡാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഗ്രില്ലിങ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഒട്ടും ഓയിൽ കഴിക്കാത്തവർക്കാണെങ്കിൽ ഒട്ടും ഓയിൽ ആഡ് ചെയ്യാതെ നമുക്ക് ഇതിലുണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്കിതിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിലൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സെയിം അതേപോലെ നമ്മളിതിൽ ഗ്രില്ലിങ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വേണ്ടി വരുന്നുണ്ട് ഇതിൽ ഗ്രില്ലിങ് ചെയ്തെടുക്കാനും. അതുപോലെ അതിലാവുമ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ് മാക്സിമം. പിന്നെ പഫ്സ് ആണെങ്കിലും സമൂസ ആണെങ്കിലൊക്കെ ഇതിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അതിൽ പെട്ടെന്ന് ആകുന്നുണ്ട്. ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇത് 4.5 ലിറ്ററിന്റെ എയർ ഫ്രൈയർ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. നമ്മൾ എന്തെങ്കിലും മാവിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ പുരട്ടിയൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ നിറച്ചിട്ട് കൊടുക്കുന്നതല്ല, ഇങ്ങനെ ലെവലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്താണെങ്കിലും. ഇപ്പോൾ നമുക്ക് ഒരു ഇതിൽ മതിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ധാരാളം പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം, ചെറിയ മോൾഡൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് മോൾഡ് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആകുന്നുണ്ടല്ലോ, നമുക്ക് സ്നാക്കൊക്കെ 15-20 മിനിറ്റൊക്കെ കൊണ്ടാകുന്നുണ്ട്. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ടൈമിങ്ങും സെറ്റിങ്സൊക്കെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനിവിടെ ഇങ്ങനെ മുകളിൽ ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈമിങ്ങൊക്കെ ഇതിൽ വരുന്നുണ്ട് നമ്മൾ എന്താണോ വെച്ച് കൊടുക്കുമ്പോൾ. അങ്ങനെ ആണ് ഈ ഒരു എയർ ഫ്രൈയർ. നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത്ര റേറ്റും ഇല്ല, ചെറിയ റേറ്റാണ് ഇതിന്. ഫിലിപ്സ് ആണ് കേട്ടോ ഇത് ബ്രാൻഡ്. ഇത് ഓൺലൈനാണ് വാങ്ങിയത്. പിന്നെ ഈ ഒരു എയർ ഫ്രൈയർ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്, ഓവനൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ മോന് ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങി തന്നതായിരുന്നു ഈ ഒരു എയർ ഫ്രൈയർ. അപ്പോൾ ഇതൊക്കെയാണ് ഓവനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, 2 ഓവനും യൂസ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾക്ക് ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങിയിട്ട് യൂസ്ഫുൾ ആകാതെ വെച്ചിട്ടുള്ളവർക്കൊക്കെ എന്തായാലും ഇത് യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ. എന്തായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻ്റായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നല്ല റെസിപ്പിയുമായിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.